ഇന്ന് പരിശോധിച്ച 7 സാമ്പിളുകളും നെഗറ്റീവെന്നും ആശങ്ക വേണ്ട എന്നും ആരോഗ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ടി കെ അരവിന്ദൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ്. അരവിന്ദൻ, നിപ ബാധിച്ച ഒരു കുട്ടി മരിച്ചുവെങ്കിലും സമ്പർക്ക പട്ടികയിൽ ആളുകളുടെ എണ്ണം ഉയരുകയാണെങ്കിലും ആശ്വാസകരമായ വാർത്ത വരികയാണ്. കൂടുതൽ പേർക്ക് നിപ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ഏറ്റവും ഒടുവിൽ പരിശോധിച്ച 7 സാമ്പിളുകളും നെഗറ്റീവാണ് എന്നുള്ളത് ഒരു ആശ്വാസം തന്നെയല്ലേ? ഒപ്പം ആശങ്ക വേണ്ട എന്ന് പറയുമ്പോഴും എത്രത്തോളം ജാഗ്രത നമ്മൾ എടുത്തിട്ടുണ്ട്? ആരോഗ്യവകുപ്പിന്റെ നടപടികൾ എങ്ങനെയാണ്? അഖില, കുട്ടിയുടെ മരണം ഒരു കനത്ത ദുഃഖമായി നിലനിൽക്കുമ്പോഴും ആശ്വാസകരമായ വാർത്ത വരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഇന്ന് കഴിഞ്ഞ ദിവസം അയച്ച 7 സാമ്പിളുകളും നെഗറ്റീവാണ്. ഇക്കാര്യത്തിൽ ആശങ്കപ്പെടേണ്ടതില്ല. കൂടുതൽ ആളുകളുടെ ശ്രമം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിന്റെ പരിശോധന ഫലവും അടുത്ത ദിവസങ്ങളിൽ വരും. എന്തായാലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല. അതേസമയം പ്രതിരോധ പ്രവർത്തനങ്ങൾ അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട്. സമ്പർക്ക ലിസ്റ്റ് 300-ലേറെ പേരുടേതാക്കി വികസിപ്പിച്ചിട്ടുണ്ട്. അവസാനത്തെ വരെയും കുട്ടിയുമായി ഏതെങ്കിലും തരത്തിലുള്ള സമ്പർക്കമുണ്ടായ അവസാനത്തെ ആളെയും വിട്ടുപോകാത്ത തരത്തിൽ അവരുടെ ശ്രമം ഉൾപ്പെടെയുള്ള ഹൈ റിസ്ക് കാറ്റഗറിയിൽപ്പെട്ട ആളുകളുടെ ശ്രമം ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തുമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. എന്തായാലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുകയാണ്. പ്രദേശത്ത് പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ട് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നുണ്ട്. സാമ്പിളുകൾ ശേഖരിക്കാനുള്ള പരിശോധന നടക്കുന്നു. ഒപ്പം ഓരോ വീടുകളിലും കയറി പനി സർവേ എടുക്കുന്നു. ഇതിൽ മസ്തിഷ്ക ജ്വരം പോലുള്ള പ്രത്യേക ലക്ഷണം കാണിക്കുന്നവരെ അവരുടെ സർവ പരിശോധനയ്ക്കായി എടുക്കും. ഒരു ഇന്ന് 320 പേരെ പാണ്ടിക്കട പഞ്ചായത്തിൽ 320 പേരുടെയും ആനക്കയം പഞ്ചായത്തിൽ 300 പേരുടെയും വീടുകളിലെത്തി പരിശോധന നടത്തുകയുണ്ടായി. ഇതിൽ കുറച്ചുപേരെ പനിയുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലാക്കിയിട്ടുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യവും നിലവിലില്ല എന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത്. അതേസമയം മരിച്ച കുട്ടികളുടെ മൃതദേഹം അല്പസമയത്തിനകം മലപ്പുറത്ത് എത്തിക്കും. പ്രോട്ടോകോൾ പ്രകാരം സംസ്കാരം നടക്കും. അഖില, കൂടുതൽ സാമ്പിളുകൾ പരിശോധിക്കുകയാണ്. നിപ രോഗവുമായി ബന്ധപ്പെട്ട് ഇന്ന് പരിശോധിച്ച 7 സാമ്പിളുകളും നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ ആശങ്ക വേണ്ട എന്നുള്ള നിലപാടാണ് ആരോഗ്യവകുപ്പ് അറിയിക്കുന്നത്.